നെർവ് സെൽസ് എന്ന പാഠഭാഗം ക്ലാസ്സിൽ അവതരിപ്പിക്കുന്നതിന് സഹായിക്കുന്ന ഒരു പ്രസന്റേഷൻ ഹോമിലെ കൂൾ അണ്ടർസ്കോർ ഡോക്യുമെന്റ്സ് എന്ന ഫോൾഡറിൽ നെർവ് ഡോട്ട് ഒ ടി പി എന്ന പേരിൽ നൽകിയിട്ടുണ്ട്. പ്രസ്തുത ഫയൽ തുറന്ന് ചുവടെ കൊടുത്തിരിക്കുന്ന പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കുക. എല്ലാ സ്ലൈഡുകൾക്കും പശ്ചാത്തല നിറം നൽകുക. ഒന്നാമത്തെ സ്ലൈഡിലെ തലക്കെട്ട് ഭംഗിയാക്കുക, ഫോണ്ട് സൈസ് 48, കളറ് ബ്ലൂ. രണ്ടാമത്തെ സ്ലൈഡിൽ ഹോമിലെ കൂൾ അണ്ടർസ്കോർ ഇമേജസിൽ നിന്ന് നൽകിയ നെർവ് ഡോട്ട് പി എൻ ജി എന്ന ചിത്രം ഉൾപ്പെടുത്തുക. തയ്യാറാക്കിയ പ്രസന്റേഷൻ രജിസ്ട്രേഷൻ നമ്പർ അണ്ടർസ്കോർ സെൽസ് എന്ന പേരിൽ ഹോമിലെ നിങ്ങളുടെ ഫോൾഡറിൽ സേവ് ചെയ്ത ശേഷം അതേ പേരിൽ പി ഡി എഫ് ഫോർമാറ്റിലേക്ക് എക്സ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഈ പ്രവർത്തനം ചെയ്യേണ്ടത് ഇംപ്രസ്സിലാണ്. പക്ഷെ നമ്മൾ ഇംപ്രസ് തുറക്കേണ്ട ആവശ്യമില്ല. ഇവിടെ കൂൾ ഡോക്യുമെന്റ്സിൽ നൽകിയിട്ടുള്ള നെർവ് ഡോട്ട് ഒ ടി പി എന്ന ഇംപ്രസിന്റെ ഫയൽ തുറക്കുകയാണ് നമുക്ക് വേണ്ടത്. നമുക്ക് കൂൾ ഡോക്യുമെന്റ്സിലുള്ള നെർവ് ഡോട്ട് ഒ ടി പി എന്ന ഫയൽ തുറക്കാം. ഹോം ഫോൾഡറിലുള്ള കൂൾ ഡോക്യുമെന്റ്സ് എന്ന ഫോൾഡറിലെ നെർവ് ഡോട്ട് ഒ ടി പി എന്ന ഈ ഫയൽ ഞാൻ ഡബിൾ ക്ലിക്ക് ചെയ്ത് തുറക്കുന്നു. ഇനി എല്ലാ സ്ലൈഡുകൾക്കും പശ്ചാത്തല നിറം നൽകുകയാണ് വേണ്ടത്. നോക്കൂ, ഇവിടെ ഒന്നാമത്തെ സ്ലൈഡ് ഞാൻ സെലക്ട് ചെയ്തു. സ്ലൈഡ് മെനുവിൽ നിന്ന് പ്രോപ്പർട്ടീസ് ജാലകം ഇവിടെ ഉണ്ട്. സ്ലൈഡ് മെനുവിൽ പ്രോപ്പർട്ടീസ് എന്ന ഓപ്ഷനിൽ പോയി കഴിഞ്ഞാൽ ബാക്ക്ഗ്രൗണ്ട് പേജ് അതുപോലെ ബാക്ക്ഗ്രൗണ്ട് എന്ന് കാണാം. ബാക്ക്ഗ്രൗണ്ടിൽ ഇപ്പോൾ നൺ എന്നാണ്. നമുക്കിവിടെ കളർ എന്ന് സെലക്ട് ചെയ്ത് നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു കളർ ഇവിടെ കൊടുത്ത് ഓക്കെ ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി നോക്കൂ, ബാക്ക്ഗ്രൗണ്ടിൽ ഒരു കളർ വന്ന് കാണാം. രണ്ടാമത്തെ സ്ലൈഡും ഇത്തരത്തിൽ സെലക്ട് ചെയ്യുന്നു. സ്ലൈഡ് മെനുവിൽ നിന്ന് പ്രോപ്പർട്ടീസ് സെലക്ട് ചെയ്ത് കളർ എന്നതിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെയും ഇഷ്ടപ്പെട്ട ഒരു കളർ നൽകാം. നോക്കൂ, ഇവിടെ ഗ്രേഡിയൻ്റ്, ബിറ്റ് മാപ്പ്, അങ്ങനെ വ്യത്യസ്തമായ കാര്യങ്ങൾ നൽകാനുള്ള ഓപ്ഷൻ ഉണ്ട്. ചോദ്യത്തിൽ കളർ നൽകാനാണ് ആവശ്യപ്പെട്ടതുകൊണ്ട് കളർ നൽകി ഓക്കെ ക്ലിക്ക് ചെയ്യുന്നു. ഇപ്പോൾ രണ്ട് സ്ലൈഡുകൾക്കും ബാക്ക്ഗ്രൗണ്ട് നിറം നൽകി കഴിഞ്ഞു. ഇനി ഒന്നാമത്തെ സ്ലൈഡിലെ തലക്കെട്ട് ഭംഗിയാക്കുക, ഫോണ്ട് സൈസ് 48, കളർ ബ്ലൂ. ഫോണ്ട് സൈസ് 48, കളർ ബ്ലൂ. അപ്പോൾ ഒന്നാമത്തെ സെല്ല് ഞാൻ സെലക്ട് ചെയ്തു, നെർവസ് സിസ്റ്റം സെലക്ട് ചെയ്തു. നോക്കൂ, ഇവിടെ സൈഡിൽ ഈ പ്രോപ്പർട്ടീസ് ജാലകത്തിൽ നിന്ന് പ്രോപ്പർട്ടീസ് ആണ് സെലക്ട് ചെയ്യേണ്ടത്. ഏറ്റവും മുകളിലുള്ള ഈ ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് പ്രോപ്പർട്ടീസ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ഫോണ്ടിന്റെ വലുപ്പവും മറ്റും വ്യത്യാസപ്പെടുത്താം. ഇവിടെ ഫോണ്ട് സൈസ് 48, കളർ ബ്ലൂ. ഫോണ്ട് സൈസ് ഇവിടെ ഉണ്ട്, അത് ഞാൻ ഇവിടെ 48 എന്ന് നൽകി. അതുപോലെ കളർ ബ്ലൂ ആക്കണം, കളറും ഇവിടെ തന്നെയാണുള്ളത്. ഫോണ്ട് കളർ എന്നുള്ളതിന് നേരെയുള്ള ഈ ത്രികോണത്തിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ബ്ലൂ കളർ ലഭിക്കും. ഇപ്പോൾ ഇതിന് പറഞ്ഞ കാര്യങ്ങളായി. ഇനി രണ്ടാമത്തെ സ്ലൈഡിൽ ഹോമിലെ കൂൾ ഇമേജസിൽ നൽകിയ നെർവ് ഡോട്ട് പി എൻ ജി എന്ന ചിത്രം ഉൾപ്പെടുത്തണം. അപ്പോൾ ഇതാണ് ഒന്നാമത്തെ സ്ലൈഡ്. രണ്ടാമത്തെ സ്ലൈഡ് സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ കൂൾ ഇമേജസിൽ നിന്ന് ഉള്ള നെർവ് ഡോട്ട് പി എൻ ജി എന്ന ചിത്രമാണ് നമുക്കിവിടെ ഉൾപ്പെടുത്തേണ്ടത്. ഇതിനുവേണ്ടി ഇൻസേർട്ട് മെനുവിൽ ഇമേജ് ക്ലിക്ക് ചെയ്യുക. ഇമേജ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഹോം ഫോൾഡറിലുള്ള കൂൾ ഇമേജസ് എന്ന ഫോൾഡറിൽ നിന്ന് നെർവ് ഡോട്ട് പി എൻ ജി എന്ന ചിത്രം നമുക്കിവിടെ കാണാം. ഓപ്പൺ ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി ആ ചിത്രം ഇവിടെ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. നമുക്ക് ആവശ്യമായ വലുപ്പത്തിലേക്ക് ഇതിനെ ക്രമീകരിക്കാം. ഇനി തയ്യാറാക്കിയ പ്രസന്റേഷൻ രജിസ്റ്റർ നമ്പർ അണ്ടർസ്കോർ സെൽ എന്ന പേരിലാണ് സേവ് ചെയ്യേണ്ടത്. അപ്പോൾ അതിനുവേണ്ടി ഫയൽ മെനുവിൽ സേവ് ക്ലിക്ക് ചെയ്യുന്നു. നിങ്ങളുടെ ഹോം ഫോൾഡറിലുള്ള നിങ്ങളുടെ ഫോൾഡർ, ഫയലുകൾ സേവ് ചെയ്തിട്ടുള്ള ഫോൾഡറിൽ ഇതിൻ്റെ രജിസ്റ്റർ നമ്പർ അണ്ടർസ്കോർ സെൽസ് എന്ന പേരിൽ സേവ് ചെയ്യുന്നു. ഇതേ ഫോൾഡറിലേക്ക് തന്നെ ഇതിനെ എക്സ്പോർട്ട് ചെയ്യാനും ഇതേ പേരിൽ തന്നെ എക്സ്പോർട്ട് ആസ് പി ഡി എഫ് എന്നും പറയുന്നു. ഫയൽ മെനുവിൽ എക്സ്പോർട്ട് ആസ് പി ഡി എഫ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പി ഡി എഫിന് വേണ്ട കാര്യങ്ങൾ നൽകാനുള്ള ജാലകം വരും. ഇവിടെ മാറ്റങ്ങൾ വരുത്തുന്നില്ല. എക്സ്പോർട്ട് ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി നിങ്ങളുടെ ഫോൾഡറിലേക്ക് തന്നെ ഇതേ പേരിൽ പി ഡി എഫ് ഫയലായിട്ടും ഇതിനെ നമുക്ക് സേവ് ചെയ്യാം. നോക്കൂ, നിങ്ങളുടെ ഹോം ഫോൾഡറിലുള്ള നിങ്ങളുടെ ഫോൾഡറിനകത്ത് ഇപ്പോൾ നമ്മൾ സേവ് ചെയ്ത ഈ രണ്ട് പ്രസന്റേഷനുകളും പ്രസന്റേഷൻ ഫയലും അതുപോലെ അതിൻ്റെ പി ഡി എഫ് ഫയലും നമുക്കിവിടെ കാണാം. ഇതാണ് നമ്മൾ നേരത്തെ നിർമ്മിച്ച പി ഡി എഫ് ഫയൽ. ഈ പ്രസന്റേഷൻ കാണുന്നതിന് സ്ലൈഡ് ഷോയിൽ സ്റ്റാർട്ട് ഫ്രം ഫസ്റ്റ് സ്ലൈഡ് എന്ന് ക്ലിക്ക് ചെയ്താൽ ഒന്നാമത്തെ സ്ലൈഡ് ഇവിടെ വന്നു. വീണ്ടും മൗസ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെ രണ്ടാമത്തെ സ്ലൈഡും വന്നു.